നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ശരിക്കും ഒരു കണ്ടന്റ് വീഡിയോ ഒന്നുമല്ല, നമ്മുടെ ചാനലിനെ പറ്റി ഒരു അപ്ഡേറ്റ് ആണ്. അതിനകത്ത് തന്നെ നമുക്കാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുമുണ്ട്, ഒരു സങ്കട വാർത്തയുമുണ്ട്. സങ്കട വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി സങ്കടമുള്ളൊരു വാർത്തയാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ അത് എന്താണ് സങ്കടമാവൂ എന്നൊന്നും എനിക്കറിയത്തില്ല, ആവത്തില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആദ്യം ഗുഡ് ന്യൂസ് പറയണോ ബാഡ് ന്യൂസ് പറയണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. എന്നാലും ഞാനൊരു തീരുമാനമെടുത്തു, നമുക്ക് ആദ്യമേ ആ ഒരു ബാഡ് ന്യൂസ് പറയാം, എന്നിട്ട് നമുക്കാണെങ്കിൽ പിന്നീട് ആ ഒരു ഗുഡ് ന്യൂസും കൂടെ പറഞ്ഞ് ഒരു സന്തോഷത്തിലൊക്കെ ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബാഡ് ന്യൂസ്. നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇത് 110-ാമത്തെ വീഡിയോ ആണ്. അതുകൂടാതെ തന്നെ ഇന്ന് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 100 ദിവസം ആകുന്നുമുണ്ട്. ഈ ഒരു 100 ദിവസം കൊണ്ട് ഞാൻ 110 വീഡിയോ ഇട്ടു എന്നുള്ളതാണ് സത്യം. ഇത് ഞാൻ എങ്ങനെയാണ് 110 വീഡിയോകൾ 100 ദിവസം കൊണ്ട് ഇട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഡിക്കേഷൻ എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാൻ സാധിക്കത്തുള്ളൂ. എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ചും ചില ദിവസങ്ങളിൽ 2-3 വീഡിയോ വെച്ചും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു നെഗറ്റീവ് ആണെങ്കിലും ഇതിനെല്ലാം എന്നെ പ്രാപ്തനാക്കിയത് കൊറോണ എന്ന ആ ഒരു വൈറസാണ്. ആ ഒരു വൈറസ് വന്നുകൊണ്ടാണ്, അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല, ആ ഒരു വൈറസ് വന്നുകൊണ്ടാണ് കുറേ ആൾക്കാരെ പോലെ എനിക്കും ചെയ്യാനായിട്ട് മറ്റ് പരിപാടികളൊന്നും ഇല്ലാതായതും പഠിക്കാൻ പോകാതായതും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് സംസാരിക്കാൻ ഒരാളെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. ഏതോ സിനിമയിലൊക്കെ വന്ന ഡയലോഗാണ് കേട്ടോ, കടമെടുത്തയാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണെങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് 2-3 വർഷം മുമ്പായിട്ട് ഞാൻ ഇതുവരെയും ഇതെൻ്റെ 4-ാമത്തെ ചാനലാണ്. പല ചാനലുകളിലും ഞാൻ ഏകദേശം 20-30 വീഡിയോകൾ ഇട്ടിട്ടുമുണ്ട്. അതും ഈ ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് ഇതെൻ്റെ 2-ാമത്തെ ചാനലുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം തന്നെ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ചാനലുകളിൽ ഡെയിലി വീഡിയോ ഇതുപോലെ തന്നെ ഇടുന്നു. അതിനകത്തും ഏകദേശം 50-60 വീഡിയോ ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലോക്ക്ഡൗണിൽ തന്നെ 170-180 വീഡിയോളോളം തന്നെ ഈ ഒരു ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് ഞാൻ ഇട്ടിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയൊക്കെ ആയി, അതിനോട് ആൾക്കാരെ യോജിച്ചു തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുറേയധികം റെസ്ട്രിക്ഷൻസ് എല്ലാം ഗവൺമെൻറ് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തിരിച്ച് കോളേജുകൾ തുറക്കുകയാണ്. മാറ്റി വെച്ചിരുന്ന എക്സാമിനേഷൻസ് 6-7 മാസത്തിന് ശേഷം ഇപ്പോൾ നടത്തുകയാണ്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കാണെങ്കിൽ കോളേജ് തുറക്കുകയാണ്, അതുപോലെ തന്നെ ജനുവരി ലാസ്റ്റ് വീക്കോടുകൂടി എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 8 മാസമായിട്ടൊന്നും പഠിക്കാതിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇനിയിപ്പോൾ പഠിച്ചില്ലെങ്കിൽ ഇയർലി എക്സാം ആയതുകൊണ്ട് വിഷയമാകും എന്നുള്ളത് കാരണവും ഇത്രയും ഡെഡിക്കേഷനോടുകൂടി കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയ ഈ ഒരു ചാനല് ഇനി മുതൽ ഉണ്ടാവില്ല എന്നെനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല, ഉണ്ടാകും. പക്ഷേ ഇത്രയും ഡെഡിക്കേഷനോടുകൂടി എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഡെയിലി വീഡിയോസ് എന്നത് ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എത്രത്തോളം ആൾക്കാർക്ക്, 1900-ത്തോളം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചാനലാണെങ്കിലും അത് നിങ്ങൾ ഓർക്കണം, ഇതിനകത്ത് ഒരു വീഡിയോയിൽ പോലും ഞാൻ ഈ ഒരു ചാനലിൽ ഒരു വ്യക്തിയോട് പോലും സബ്സ്ക്രൈബ് ചെയ്യാനും സബ് ഫോർ സബോ അതുപോലെ തന്നെ മെഗാ ഓഫറുകളോ ഒന്നും തന്നെ ഞാൻ ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാൽ എൻ്റെ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്താൽ തിരിച്ചും സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് കമൻ്റ് ഇടുന്ന വ്യക്തികളുടെ ചാനലിൽ പോയി നോക്കി അവരോട് പറയാതെ തന്നെ, അല്ലെങ്കിൽ അവർക്ക് റിപ്ലൈ ആയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാതെ ഇതുവരെയും അങ്ങനെ വന്ന കമൻറ്റുകൾക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ അങ്ങനെ വന്ന ചാനലുകളെല്ലാം തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അവരോട് ഇതെന്താണ് പറയാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ചാനൽ ഒരു പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എനിക്കതോടുകൂടി ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടും. എന്നാലും അങ്ങനെ കൂടുന്ന സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് യാതൊരുവിധ കാര്യവും ഇല്ല എന്നുള്ളത് അറിയുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികൾക്കൊന്നും തന്നെ, ഈ ഒരു വീഡിയോ കാണുന്നവരിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഞാൻ ഇതുവരെയും തന്നെ റിപ്ലൈ ആയിട്ട് ഒന്നും തരാത്തത്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇനി ഡെയിലി വീഡിയോസ് ഇല്ല എന്നുള്ളതിൽ എന്താണ് വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ബാഡ് ന്യൂസ് ആയിട്ട് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതൊരു വിഷമകരമായ വാർത്തയാണ്, അല്ലെങ്കിൽ എനിക്കതൊരു വിഷമകരമായിട്ടുള്ള സംഭവമാണ്. പിന്നീട് എനിക്കല്ലാതെ തന്നെ ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും ടോപ്പിക്ക് പോലും നോക്കാതെ വീഡിയോ പോസ്റ്റ് ചെയ്ത് 1-ാമത്തെ സെക്കൻഡിൽ തന്നെ വീഡിയോയിൽ കയറി ആദ്യം തന്നെ ലൈക്ക് അടിക്കുന്ന 3-4 വ്യക്തികളുണ്ട്. അവരെ എനിക്ക് പരിഗണിച്ചേ പറ്റത്തുള്ളൂ. സോ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, സോറി.
അപ്പോൾ നമ്മളാണെങ്കിൽ ഡെയിലി വീഡിയോ ഇല്ല എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയമോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഇനി വീഡിയോ എന്ന നിലയ്ക്കായിരിക്കും ഈ ഒരു ചാനൽ കുറച്ച് നാളുകളെങ്കിലും ഉണ്ടാവുക. ആഴ്ചയിൽ ഒരു വീഡിയോ, അത് ഏത് ദിവസം ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് ദിവസമാണ് ആ ഒരാഴ്ചയിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ വരിക, ആ ഒരു ദിവസമായിരിക്കും വീഡിയോ വരിക. അല്ലാത്ത പക്ഷം നമുക്ക് സംസാരിക്കാനുള്ള കണ്ടന്റ് ഒന്നും ആ ഒരാഴ്ച ഇല്ലെങ്കിൽ ആ ഒരാഴ്ചയിലെ തന്നെ ഇതേ ദിവസം സൺഡേ നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നീട് ഈ ഒരു ബാഡ് ന്യൂസിന് തന്നെ എൻഡിലായിട്ട് എനിക്ക് പറയാനുള്ളത് പുതുതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന വ്യക്തികളോടാണ്. നിങ്ങളാണെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ട് അല്ലെങ്കിൽ 10, 20, 30 വീഡിയോ ഇട്ടിട്ട് 50 വീഡിയോ ഇട്ടിട്ടും നിങ്ങളാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സംഭവം മടുക്കല്ല, അല്ലെങ്കിൽ വ്യൂസ് കൂടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എന്ന് പറഞ്ഞ് യൂട്യൂബോ ചാനലോ ഇട്ടിട്ട് പോകല് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചാനലിൽ 10-ാമത്തെ വീഡിയോയിലോ 20-ാമത്തെ വീഡിയോയിലോ 30-ാമത്തെ വീഡിയോയിലോ 50-ാമത്തെ വീഡിയോയിലോ 80-ാമത്തെ വീഡിയോയിലോ 90-ാമത്തെ വീഡിയോയിലോ എനിക്ക് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയായിരുന്നെങ്കിൽ എൻ്റെ 98-ാമത്തെ വീഡിയോ വൈറലാവില്ലായിരുന്നു, 500-ൽ കടന്ന സബ്സ്ക്രൈബേഴ്സ് 1700 ആവില്ലായിരുന്നു, 2000-ൽ കടന്ന വാച്ചവേഴ്സ് 4000 ക്രോസ് ചെയ്യില്ലായിരുന്നു. അങ്ങനെ 98-ാമത്തെ വീഡിയോയിലൂടെ ഞാൻ മോണിറ്റൈസേഷന് എലിജിബിലിറ്റി നേടുന്നു. അങ്ങനെ 102-ാമത്തെ വീഡിയോ മുതൽ എൻ്റെ ചാനലിൽ പരസ്യം വന്നു തുടങ്ങി. സോ ഇതിനകത്ത് ഞാൻ പല വിഷയങ്ങളെപ്പറ്റിയും പല രീതിയിലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും കുറേയധികം ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റ് രൂപത്തിലിടുകയുണ്ടായി, നീ ഈ ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാനല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 110-ാമത്തെ വീഡിയോ ഇടുന്നത് വരെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയേക്കുന്ന വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ റവന്യൂ ആയിട്ട് യൂട്യൂബ് ഇതുവരെ കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ $1.1 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80 രൂപ എന്ന് കണക്ക് കൂട്ടാം. ഇത് ഞാൻ ഇതുവരെയും കളഞ്ഞ കറണ്ട് ബില്ലിൻ്റെയോ മൊബൈലിൻ്റെ ലൈഫിൻ്റെയോ മൊബൈലിൽ റീചാർജ് ചെയ്തതിന് പോലും 1% പോലും എനിക്കാണെങ്കിൽ ഈ ഒരു തുക മതിയാവില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോളുക. 80 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? പക്ഷേ ഇപ്പോഴല്ല, എനിക്ക് 98-ാമത്തെ വീഡിയോയിൽ സംഭവിച്ച പോലെ ഇന്ന് $1 എന്നുള്ളത് എന്നെങ്കിലും $100 ആവുമെന്നും അത് എനിക്ക് ബാങ്കിലൂടെ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും എന്നുമുള്ള ഉറപ്പെനിക്കുണ്ട്. സോ കമ്മിങ് ടു ദ ഗുഡ് ന്യൂസ്, ഈ ചാനലിൽ 110 വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് 111 വീഡിയോസ് ഉണ്ട്. ഈ 111-ാമത്തെ വീഡിയോസിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കി, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ റിമൂവ് ആക്കി. ഞാൻ ആ ഒരു വീഡിയോയെ പറ്റിയാണ് ഏറ്റവും അധികം കൂടുതൽ സമയം ഞാനാണെങ്കിൽ വിഷമിച്ചിട്ടുള്ളത്. ഈ ഒരു ചാനൽ തുടങ്ങി 7-ാമത്തെയോ 8-ാമത്തെയോ വീഡിയോ വരുന്നത് അന്ന് ഞാൻ പെട്ടെന്നാണെങ്കിൽ ഒരു ന്യൂസ് ചാനലിൽ, നമ്മളെല്ലാവരും തന്നെ കാണുന്ന ഒരു ന്യൂസ് ചാനലിൽ ഒരു വാർത്ത കാണുകയുണ്ടായി. ആ ഒരു വാർത്തയിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചി മെട്രോയുടെ ഭയങ്കര അധികം സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒരു പ്രൈവറ്റ് യൂട്യൂബ് ചാനലിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ടെക് ട്രാവലീറ്റ് ബൈ സുജിത് ഭക്തൻ എന്ന ആ ഒരു ചാനലിലൂടെ പുറത്തായി, അല്ലെങ്കിൽ ലീക്കായി എന്നുള്ള വാർത്തയായിരുന്നു അന്ന്. അന്ന് അദ്ദേഹം ഒരു കൊച്ചി മെട്രോയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, അതിനെ തുടർന്നുള്ള വാർത്തയായിരുന്നു അത്. എന്നാൽ ഇതിനകത്ത് ഒന്നും തന്നെ കാണാതെയും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാതെ ഞാൻ അതേ സംഭവം തന്നെ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ബട്ട് ഞാനാണെങ്കിൽ അതായിരുന്നു ഞാൻ ഈ ഒരു ചാനലിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരവും മോശമായ കാര്യമെന്ന് എനിക്ക് പിന്നീട്, അല്ലെങ്കിൽ ഒരു 10 വീഡിയോ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതോടുകൂടിയാണ് എൻ്റെ ചാനലിലേക്ക് കുറേയധികം ഹേറ്റേഴ്സും കാര്യങ്ങളുമൊക്കെ വരുന്നത്, അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ ഡിസ്ലൈക്ക് അടിച്ചതും. ഏകദേശം 10 ലൈക്ക് വന്നപ്പോൾ 500-600 ഡിസ്ലൈക്ക് വരികയും, അതുപോലെ തന്നെ ഏകദേശം ഒരു 200-300 നെഗറ്റീവ് കമൻസ്, അത്രയ്ക്കധികം വലിയ നെഗറ്റീവ് കമൻസ് വരികയും ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്. എന്നാൽ അതിന് പിന്നീട് ഞാൻ പല സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചപ്പോഴും ഇതിനേക്കാളും കൂടുതൽ നെഗറ്റിവിറ്റികൾ വന്നിട്ടുണ്ടെങ്കിലും, ഞാനാണെങ്കിൽ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന വ്യക്തികളെക്കാളും മുമ്പേ അദ്ദേഹത്തിന് ആ ഒരു ചാനൽ കണ്ടു തുടങ്ങിയ വ്യക്തി എന്ന നിലയിലും, അദ്ദേഹത്തിന് അതിയായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ അത്രത്തോളം വിഷമിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരാഴ്ച എനിക്ക് 100 വ്യൂ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു വീഡിയോയ്ക്ക്. എന്നാൽ ഈ ഒരു അടുത്ത സമയത്താണ് ആ വീഡിയോ കയറി അങ്ങ് റീച്ചാവുകയും 1000-ക്കണക്കിന് വ്യൂസ് ആ ഒരു വീഡിയോയിലേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും എനിക്ക് മനസ്സിലായി ഞാൻ ആ ചെയ്തത് തെറ്റാണ് എന്ന്. അപ്പോൾ അതെന്തായാലും തിരുത്തിയേ പറ്റത്തുള്ളൂ. എനിക്ക് അതിലൂടെ കിട്ടിയ വാച്ചവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണെങ്കിൽ ശരിയായ മാർഗത്തിലൂടെ കിട്ടിയ വാച്ചവേഴ്സ് അല്ല,
ആ ഒരു വീഡിയോ പോയി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ നല്ല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ വാച്ചവേഴ്സും കാര്യങ്ങളും എൻ്റെ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് ഞാൻ തന്നെ കുറെ ചിന്തിച്ച് എന്നെ തന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിനോടുള്ള ഫുൾ റെസ്പെക്റ്റ് വെച്ചും അതുപോലെ തന്നെ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ മനസ്സിലാക്കിയ കാരണവും ഞാൻ ഇന്ന് രാവിലെ ആ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ നിന്ന് റിമൂവ് ആക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തൊരു തെറ്റ് മാറ്റി എന്നുള്ളതാണ് ആ ഒരു ഗുഡ് ന്യൂസ്. സോ ഈ ഒരു സമയം വരെ ഈ ഒരു വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല. കണ്ടവരുണ്ടെങ്കിൽ വളരെയധികം നന്ദിയുണ്ട്.